ക്രോമിൽ ഒരു ആപ്പ് സ്റ്റോർ. എന്താണെന്ന് അറിയണ്ടേ? വെൽക്കം ടു ടെക് ഫൺ ബ്യൂട്ടി. കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഗൂഗിൾ പേടിഎമ്മിനെ ചില പോളിസികൾ പാലിച്ചില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കിയിരുന്നു. വാതുവയ്പ് പ്രോത്സാഹിക്കുന്നു എന്നാണ് ഗൂഗിൾ പറഞ്ഞത്. എന്നാൽ തങ്ങളോട് ഗൂഗിൾ മര്യാദയില്ലാതെ പെരുമാറുന്നു എന്നാണ് പേടിഎം മേധാവി വിജയ് ശേഖർ ശർമ്മ പ്രതികരിച്ചത്. അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ പേടിഎം തങ്ങളുടെ ആൻഡ്രോയിഡ് മിനി ആപ്പ് സ്റ്റോർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ചില യൂസേഴ്സ് പറയുന്നത് ഇത് രണ്ടാഴ്ച മുമ്പേ ലഭ്യമായിരുന്നു എന്നാണ്. പ്ലേ സ്റ്റോറില് ഷോ മോറില് ഇപ്പോൾ മിനി ആപ്പ് സ്റ്റോർ എന്നൊരു ഐക്കണം ലഭ്യമാണ്. എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന രണ്ട് ചോദ്യങ്ങൾ ഇതാണ്: ഇത് ശരിക്കും മറ്റ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ? എങ്കിൽ അത് എത്രത്തോളം സുരക്ഷിതമായിരിക്കും? എന്തായാലും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കഴിയുന്ന കാലത്തോളം പേടിഎമ്മിന് ഒരു സമ്പൂർണ്ണ ആപ്പ് സ്റ്റോർ അവതരിപ്പിക്കാൻ അവകാശമില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലാതെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ആപ്സ് ഫ്രം അൺനോൺ സോഴ്സ് എന്നത് എനേബിൾ ചെയ്ത് കൊടുക്കണം. പേടിഎം പറയുന്നത് തങ്ങളുടെ മിനി ആപ്പുകൾ നടപടിക്രമങ്ങൾ സ്വീകരിച്ച് നിർമ്മിച്ച മൊബൈൽ വെബ്സൈറ്റുകൾ ആണെന്നാണ്. അവ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ യൂസേഴ്സിന് ആപ്പ് ഉപയോഗിക്കുന്ന അതേ അനുഭവം നൽകും. അതുകൊണ്ട് പേടിഎം മിനി സ്റ്റോറിനെ നമുക്ക് വെബ് പേജുകളുടെ ഒരു ഷോർട്ട് കട്ട് എന്ന് വിളിക്കാം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്തെന്നാൽ, പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ പ്രവേശനമില്ലാത്ത ആപ്ലിക്കേഷനും പേടിഎം ആപ്പിലൂടെ ഫോണിൽ പ്രവർത്തിപ്പിക്കാനാകും. ഇതിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇപ്പം ഗൂഗിൾ പ്ലേ സ്റ്റോർ നിയമങ്ങൾ തെറ്റിക്കാതെ പേടിഎമ്മിന് ആപ്പ് മാർക്കറ്റിലേക്ക് കടന്നു കയറാൻ വഴിയൊരുക്കും. ഭാവിയിൽ ആപ്പുകളുടെ സേവനങ്ങൾക്കായി പേടിഎമ്മിന് കാശ് ചെലവാക്കേണ്ടി വന്നേക്കാം. എങ്കിലും അതൊരു സുപ്രധാന വഴിത്തിരിവായേക്കാം. എന്നാൽ നിലവിലെ അവസ്ഥയിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല പേടിഎമ്മിലെ ഈ മിനി ആപ്പ് സ്റ്റോറിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമാറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻസ് എനേബിൾ ചെയ്യുക.